മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഒരു കൃതിയാണ് അരുന്ധതി റോയിയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. 1997 ബുക്കർ സമ്മാനത്തിന് അർഹമായ കൃതിയാണിത്. ഈ കൃതിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അരുന്ധതി റോയിയുടെ ആദ്യത്തെ നോവലാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഈ നോവൽ എഴുതി 20 വർഷത്തിന് ശേഷമാണ് അവർ അടുത്ത നോവൽ പബ്ലിഷ് ചെയ്യുന്നത്, 2017 ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്ഫിയർ ഹാപ്പിനെസ് എന്ന നോവൽ. ഈ നോവലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവൽ, ഇതിന്റെ സെറ്റിംഗ് കോട്ടയം ജില്ലയിലെ ഐമനം എന്ന ഒരു വില്ലേജാണ്, ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇത്. ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് അടങ്ങിയ കൃതിയാണ്. അരുന്ധതി റോയിയുടെ ജീവിതവുമായിട്ട്, ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുന്ധതി റോയിയുടെ ജീവിതത്തിലെ ചില ഭാഗങ്ങൾ, ചില ഘടകങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ പാപ്പാച്ചി ആൻഡ് മാമാച്ചി. പാപ്പാച്ചി ആൻഡ് മാമാച്ചി എന്ന് പറയുന്നത് അമ്മുവിന്റെ പാരന്റ്സ് ആണ്. അമ്മു എന്ന് പറയുന്നതാണ് ഇതിലെ മെയിൻ കഥാപാത്രം. ഒരുപാട് കഥകൾ ഇന്ത്യ ബോവൻ സ്റ്റോറീസ് ഉള്ളതാണ്. അതായത് ഒരുപാട് കഥകൾ നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ കഴിയും. അതിൽ മെയിൻ ആയിട്ട് വരുന്നത്, പ്രധാനമായിട്ട് വരുന്നത് അമ്മുവാണ്. അമ്മുവിന്റെ പാരന്റ്സ് ആണ് പാപ്പാച്ചി ആൻഡ് മാമാച്ചി. പാപ്പാച്ചി എന്ന് പറയുന്നത് ഫാദർ ആണ്. അദ്ദേഹം കുറച്ച് ഹോട്ട് ടെമ്പേർഡ് ആണ്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു അച്ഛൻ. അതേപോലെ തന്നെ പണ്ടത്തെ ആ ഒരു കേരള കൾച്ചറിലെ, അല്ലെങ്കിൽ ആ കേരള സമൂഹത്തിലെ ഒരു ടിപ്പിക്കൽ ഫാദറാണ് അദ്ദേഹം. വളരെ ക്രൂരനാണ്, കുറച്ച് ക്രൂരനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മാമാച്ചി. മാമാച്ചി എന്ന് പറയുന്നത് വളരെ സർവം സഹിയായ, ഭൂമിയോളം ക്ഷമയുള്ള ഒരു ടിപ്പിക്കൽ മദർ. അവരുടെ മകളാണ് അമ്മു. ഈ അമ്മു കുട്ടിക്കാലം മുതൽ ഈ പാരൻസിന്റെ ആ ഒരു പ്രശ്നങ്ങൾ കാണുന്നു. നമ്മൾ പറഞ്ഞു, ഫാദർ അച്ഛൻ എപ്പോഴും ഹോട്ട് ടെമ്പേർഡ് ആണ്, അതേപോലെ അമ്മ സർവം സഹിയാണ്. അങ്ങനെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിക്കുന്ന അമ്മയെയും, അതേപോലെ തന്നെ തൊട്ടാനും പിടിച്ചതിനൊക്കെ ദേഷ്യം പിടിക്കുന്ന അച്ഛനെയും ഇങ്ങനെ കാണുന്നു. അങ്ങനെ എപ്പോഴും അമ്മയും അച്ഛനും വഴക്ക് കൂടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ കുട്ടി കാണുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവർ ഇത് സഹിക്കാൻ കഴിയാതെ അവള് വീട് വിട്ടു പോകുന്നു. അങ്ങനെ വീട് വിട്ട് പോയതിനു ശേഷം കൽക്കട്ടയിലെത്തി, അവിടെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വരാൻ കഴിയില്ല, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ബോസ് എന്ന പേരിൽ മാത്രം ബോസ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ആദ്യമൊക്കെ വളരെ സന്തോഷത്തിൽ ജീവിക്കുന്നു. പക്ഷേ പിന്നീട് മനസ്സിലാക്കുന്നു അദ്ദേഹം ഒരു ആൽക്കഹോളിക്കാണ്, അതോടൊപ്പം തന്നെ ഒരു പിമ്പായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കുന്നു. അതായത് തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, തൻ്റെ ബോസിന് അല്ലെങ്കിൽ തൻ്റെ ഉന്നതന്മാർക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയെ പിമ്പിങ് നടത്താൻ, അല്ലെങ്കിൽ കാഴ്ചവെക്കാൻ വേണ്ടി തയ്യാറാകുന്ന വളരെ ചീപ്പായിട്ടുള്ള ഒരു ഹസ്ബൻഡാണ് തൻ്റെ ഭർത്താവ് എന്ന് അമ്മു തിരിച്ചറിയുന്നു. അവളുടെ രണ്ട് മക്കളാണ് എസ്ത ആൻഡ് റാഹേൽ. എസ്തപ്പാൻ ആൺകുട്ടിയാണ്, റാഹേൽ പെൺകുട്ടി. എസ്ത ആൻഡ് റാഹേൽ എന്ന രണ്ട് മക്കൾ ഉണ്ടാകുന്നു. അങ്ങനെ കുറെ സഹിച്ച് അവള് വീണ്ടും ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ക്രൂരത കൂടി വരുന്നു. അതേപോലെ തന്നെ ആ പിമ്പിങ്ങിനുള്ള ആ പ്രവൃത്തികളൊക്കെ അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് ആ കുട്ടികളുമായിട്ട് അവൾ തിരിച്ച് അയ്മനത്തേക്ക് എത്തുന്നു. അദ്ദേഹത്തോടൊപ്പം എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇവള് അമ്മു എവിടേക്ക്, അയ്മനത്തേക്ക് തിരിച്ചു വരുന്നു, തൻ്റെ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഈ സമയത്ത് അവളുടെ സഹോദരനാണ് ചാക്കോ. പാപ്പാച്ചിയുടെയും മാമാച്ചിയുടെയും മകളാണ് അമ്മു. അമ്മുവിൻ്റെ സഹോദരനാണ് ചാക്കോ. അപ്പൊ ചാക്കോ ലണ്ടനിലായിരുന്നു. അവിടെ നിന്നും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. ലണ്ടനിലുള്ള പെൺകുട്ടിയാണ് മാർഗരറ്റ്. അവരെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ അവരുടെ മകളാണ് സോഫി. പക്ഷേ അവരുടെ ജീവിതവും കുറെ നാള് സന്തോഷപ്രദമായി മുന്നോട്ട് പോയെങ്കിലും പിന്നീട് മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് ഡിവോഴ്സ് ആകുന്നു. അങ്ങനെ ഡിവോഴ്സ് ആകുന്ന അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ചാക്കോ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഈ സമയത്ത് മാർഗരറ്റ് മറ്റൊരു വിവാഹം കഴിക്കുന്നു. ജോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ വിവാഹം കഴിച്ച് മാർഗരറ്റിനോടൊപ്പമാണ് സോഫി ഉള്ളത്. അവര് ലണ്ടനിൽ തന്നെയാണ്. അങ്ങനെ അതിനുശേഷം മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് ബേബി കൊച്ചമ്മയാണ്. ബേബി കൊച്ചമ്മ പാപ്പാച്ചിയുടെ സഹോദരിയാണ്. പാപ്പാച്ചി എന്ന് പറയുന്നത് അമ്മുവിന്റെ അച്ഛനാണ്. അമ്മുവിന്റെ അച്ഛന്റെ പെങ്ങളാണ് ബേബി കൊച്ചമ്മ. ബേബി കൊച്ചമ്മയുടെ യഥാർത്ഥ പേര് നവമി അയ്പ്പ എന്നാണ്. ഈ നവമി അയ്പ്പ ചെറിയ പ്രായത്തില് അവിടെ എത്തുന്ന, അതായത് ഐറിഷ് പ്രീസ്റ്റ് ആണ്. ഐറിഷ് പ്രീസ്റ്റ് ആയ ഫാദർ മൂലികൻ ഒരു റിസർച്ചിന് വേണ്ടിയിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തുന്ന ഈ ഫാദർ മൂലികനുമായിട്ട്
ഈ ബേബി കൊച്ചുമ്മ പ്രണയത്തിലാകുന്നു. അങ്ങനെ പ്രണയത്തിലാകുന്ന സമയത്ത് അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പാടില്ല, ആ നിയമങ്ങളൊക്കെ അറിയാമെങ്കിലും പ്രണയം മൂത്ത്, ഇദ്ദേഹത്തോടുള്ള പ്രണയം മൂത്ത് ബേബി കൊച്ചുമ്മ ഒരു കോൺവെന്റിൽ ചേരുന്നു. അങ്ങനെ കോൺവെന്റിൽ എത്തുന്ന ബേബി കൊച്ചുമ്മ മനസ്സിലാക്കുന്നു തനിക്ക് ഇദ്ദേഹവുമായിട്ട് ഒരിക്കലും യോജിച്ച് പോകാൻ കഴിയില്ല, കാരണം അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ കഴിയില്ല, അദ്ദേഹവുമായിട്ട് ചേരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന അവർ അവിടെ നിന്നും അവരെ പുറത്തേക്ക് വരുന്നു. അതായത് ആ കോൺവെന്റ് വിട്ട് അവരുടെ അച്ഛൻ അവരെ രക്ഷിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ കോൺവെന്റിൽ നിന്നും അവരെ കൊണ്ടുവന്ന് അമേരിക്കയ്ക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അയക്കുന്നു. അങ്ങനെ അമേരിക്കയ്ക്ക് പോകുന്ന ബേബി കൊച്ചമ്മ പിന്നീട് ജീവിതകാലം മുഴുവൻ ഒരു സ്പിൻസ്റ്റർ ആയി നിലനിൽക്കുന്നു. സ്പിൻസ്റ്റർ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയായിട്ട് നിലനിൽക്കുന്നു. പക്ഷേ അങ്ങനെ വിവാഹം കഴിക്കാതെ തൻ്റെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഈ ബേബി കൊച്ചമ്മയ്ക്ക് മറ്റുള്ളവരുടെ സന്തോഷം കാണുന്ന സമയത്ത് വളരെയധികം അസൂയയുണ്ടാകുന്നു. തനിക്ക് കിട്ടാതെ പോയ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു സംതൃപ്തി, തൻ്റെ ജീവിതം ഇങ്ങനെയായി പോയി, ആ ഒരു ആറ്റിറ്റ്യൂഡ് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ ആ ഒരു ദുഷ്ടതരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ എല്ലാത്തിലും കുരുട്ടുബുദ്ധി പ്രയോഗിക്കുന്ന ഒരു സ്ത്രീയായി മാറുന്നു ഈ ബേബി കൊച്ചമ്മ. എല്ലാ ഈ നോവലിലെ എല്ലാ ട്രാജഡികൾക്കും പിന്നിൽ ബേബി കൊച്ചമ്മയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയാണ് ബേബി കൊച്ചമ്മ. പിന്നീട് നമ്മൾ പറഞ്ഞു ഫാദർ മുല്ലിഗൻ, അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഫാദർ മുല്ലിഗൻ ഐറിഷ് പ്രീസ്റ്റ് ആണ്. ഒരു റിസർച്ചിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അയ്മനത്തെത്തുന്നത്. ഇനി ഇതിലെ മറ്റൊരു കഥാപാത്രമാണ് വെളുത്ത. വെളുത്ത എന്ന് പറയുന്ന കഥാപാത്രം ഒരു ദളിതാണ്, ദളിതനാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം നമ്മളുടെ അമ്മുമായിട്ട് ഒരു പ്രണയത്തിലാകുന്നു. ദെൻ ദ ഡെത്ത് ഓഫ് മാർഗരറ്റ്സ് സെക്കൻഡ് ഹസ്ബൻഡ് ജോ. നമ്മൾ നേരത്തെ പറഞ്ഞു മാർഗരറ്റ് എന്ന് പറയുന്നത് ചാക്കോയുടെ വൈഫാണ്. ചാക്കോ ലണ്ടനിൽ വെച്ച് വിവാഹം കഴിച്ച സ്ത്രീയാണ് മാർഗരറ്റ്. ആൻഡ് ദേ ഗോട്ട് ഡിവോഴ്സ്ഡ്. മാർഗരറ്റും ചാക്കോയും ഡിവോഴ്സ് ആകുന്നു. അതിനുശേഷം രണ്ടാമത് മാർഗരറ്റ് വിവാഹം കഴിക്കുന്ന വ്യക്തിയാണ് ജോ. ആൻഡ് ഹീ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ആൻഡ് ഡൈസ്. അദ്ദേഹം ഒരു ആക്സിഡന്റിന് മരണപ്പെടുന്നു. അങ്ങനെ ഈ ഒരു മരണത്തിന് ശേഷം ചാക്കോയ്ക്ക് മാർഗരറ്റിനോ സഹതാപം തോന്നുന്നു. ആൻഡ് ഹി ആസ്ക് ഹർ ടു റിട്ടേൺ ടു ഐമനം. ഐമനത്തേക്ക് തിരികെ വരാൻ, ഐമനത്തേക്ക് അദ്ദേഹം ക്ഷണിക്കുന്നു, മാർഗരറ്റിനെ ക്ഷണിക്കുന്നു. മാർഗരറ്റും സോഫിയും അങ്ങനെ ഐമനത്തേക്ക് വരാൻ തയ്യാറെടുക്കുന്ന സമയത്ത് അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കുടുംബം യാത്രയാകുന്നു, എയർപോർട്ടിലേക്ക് യാത്രയാകുന്നു. അങ്ങനെ യാത്രയാകുന്ന സമയത്ത് ഇവർ തീരുമാനിക്കുന്നു ഒരു തിയേറ്ററിൽ പോകാമെന്ന് തീരുമാനിക്കുന്നു. ഓൺ ദ വേ ടു ദ തിയേറ്റർ ദേ മെറ്റ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റേഴ്സ്. ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റേഴ്സ് അവരുടെ കാർ തടയുന്നു. ആൻഡ് ദേ ഹ്യൂമിലിയേറ്റ് ബേബി കൊച്ചമ്മ. ബേബി കൊച്ചമ്മയെ അവർ ഒരുപാട് അസഭ്യം പറയുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റേഴ്സ് ഇവര് കാറ് തടഞ്ഞു വെക്കുകയും അവിടെ ബേബി കൊച്ചമ്മ കാറിനുള്ളിലുണ്ട്, അവരെ ഒരുപാട് അസഭ്യം പറയുന്നു. ഈ സമയത്ത് റാഹേൽ പറയുന്നു ആ പ്രൊട്ടസ്റ്റൻസിന്റെ കൂടെ ആ കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റൻസ് ആ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ അവരുടെ കൂടെ വെളുത്ത എന്ന ആ വ്യക്തിയെ താൻ കണ്ടു എന്ന് റാഹേൽ പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വെളുത്ത ഒരു ദളിതനാണ്, കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. അദ്ദേഹം ഇവരുടെ പിക്കിൾ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഇവരുടെ ഫാമിലി പിക്കിൾ ഫാക്ടറിയിൽ, അച്ചാർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ വെളുത്തയെ ഈ ഗ്രൂപ്പിൽ കണ്ടു എന്ന് പറയുന്നു. ഇത് ബേബി കൊച്ചമ്മയില് വെളുത്തയോടുള്ള ദേഷ്യം വർദ്ധിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ബേബി കൊച്ചമ്മ എന്ന് പറയുന്നത് ഒരു എല്ലാവരെയും വെറുക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം തനിക്ക് കിട്ടാത്ത സന്തോഷം ആർക്കും വേണ്ട, എല്ലാവരോടും ഒരു 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 വല്ലാത്ത ഹറാസിങ് മെന്റാലിറ്റി ഉള്ള വ്യക്തിയാണ് ബേബി കൊച്ചമ്മ. ഈ ഒരു സംഭവം റാഹേൽ പറയുന്നത് വെളുത്ത അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു വാക്ക് ബേബി കൊച്ചമ്മയിൽ വെളുത്തയോടുള്ള ദേഷ്യത്തിന് കാരണമാകുന്നു. ഇതിനിടയ്ക്ക് എസ്ത എന്ന ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിയെ ഓറഞ്ച് ഡ്രിങ്ക് ലൈം ഡ്രിങ്ക് മാൻ എന്ന ഒരു വ്യക്തി, ഒരു വിൽപ്പനക്കാരനാണ്, ഒരു വെൻഡറാണ്. ഹി ഈസ് വർക്കിംഗ് ഇൻ ദ സ്നാക്സ് കൗണ്ടർ. സ്നാക്സ് കൗണ്ടറിൽ, തിയേറ്ററിലെ സ്നാക്സ് കൗണ്ടറിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഓറഞ്ച് ഡ്രിങ്ക് ലൈം ഡ്രിങ്ക് മാൻ. ഈ വ്യക്തി എസ്തയെ, എസ്തപ്പാൻ എന്ന ആ ആൺകുട്ടിയെ ഉപദ്രവിക്കുന്നു, സെക്ഷുവലി ഹരാസ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ഈ കുട്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നു. ആൺകുട്ടികളും ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ സുരക്ഷിതരല്ല എന്ന ആ ഒരു സന്ദേശവും ഈ നോവലിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നൗ റാഹേൽ ആൻഡ് എസ്തപ്പ ബിഗാൻ ടു ലവ് വെളുത്ത.
ഈ സമയത്ത് വെളുത്തയെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. റാഹേലും മെസ്തപ്പയും അവർ ട്വിൻസ് ആണ്, അമ്മുവിന്റെ മക്കളാണ്. അവര് 7 വയസ്സുള്ള കുട്ടികളാണ്. ഇവര് വെളുത്തയെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ആൻഡ് അമ്മു ഓൾസോ ബിഗാൻ ടു ലവ് വെളുത്ത ആൻഡ് ദേ ഹാവ് ആൻ ഇല്ലീഗൽ റിലേഷൻ. അങ്ങനെ ആ ഒരു സ്നേഹം ഒരു ലവ് അഫെയർ ആയി മാറുന്നു. അമ്മുവും വെളുത്തയും തമ്മിലുള്ള ആ ഒരു പ്രണയം ഒരു ഇല്ലീഗൽ റിലേഷൻ ആയി മാറുന്നു. ആൻഡ് ദേ ഹാവ് എ സെക്ഷൽ റിലേഷൻഷിപ്പ്. ആ നദിക്കരയിൽ വെച്ച് ഇവർ തമ്മിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാത്രിയിൽ ഇങ്ങനെ ഈ സ്ഥലത്ത് ഒരുമിക്കാം, രണ്ടാഴ്ചയോളം നമുക്കിവിടെ കാണാം എന്ന ഒരു വാക്യന്മേൽ ഇവർ പിരിയുന്നു. വെളുത്തയുടെ അച്ഛന്റെ പേര് വലിയ പാപ്പൻ എന്നാണ് അദ്ദേഹം ഈ സംഭവങ്ങൾ ഇവരുടെ ഈ ഒരു റിലേഷനെ കുറിച്ച് മാമാച്ചിയോട് വന്ന് പറയും. ഇവരുടെ ഈ ഒരു റിലേഷൻ, അമ്മുവിൻ്റെയും വെളുത്തയുടെയും ഈ ഒരു റിലേഷനെ കുറിച്ച് മാമാച്ചിയോട് വന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു ബന്ധം അവിടെ അറിയുന്നു. നമ്മൾ പറഞ്ഞു അമ്മുവിൻ്റെ ഫാമിലി സിറിയൻ കാത്തലിക് ഫാമിലിയാണ്, അതേസമയം വെളുത്ത എന്ന് പറയുന്നത് ദളിത് ഫാമിലിയിൽ പെട്ടവരാണ്. അപ്പോൾ അവരുടെ റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ നെവർ ബി ആക്സെപ്റ്റഡ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ബന്ധമാണ്. അതുകൊണ്ട് അവളെ കൂട്ടിയിടുന്നു. അവരെ ഈ അമ്മുവിനെ മുറിക്കുള്ളിൽ കൂട്ടിയിടുന്നു. അങ്ങനെ മുറിക്കുള്ളിൽ കൂട്ടിയിടുന്ന അമ്മു അവിടെ നിന്ന് പറയുന്നു, ഈ രണ്ട് കുട്ടികളാണ് തൻ്റെ ജീവിതത്തിന് ഇങ്ങനെ ആക്കി മാറ്റിയത്, തൻ്റെ ജീവിതത്തിലെ ദുശ്ശമനങ്ങളാണ് ഈ രണ്ടെണ്ണം. ദേ ആർ ദി മിൽ സ്റ്റോൺസ് ഇൻ അറൗണ്ട് ഹർ നെക്ക് എന്നാണ് അവൾ പറയുന്നത്. ദേ ആർ ദി മിൽ സ്റ്റോൺസ് അറൗണ്ട് ഹർ നെക്ക്. അങ്ങനെ ഈ കുട്ടികളെ വല്ലാതെ ശപിക്കുന്നു. തൻ്റെ ജീവിതം, തൻ്റെ സന്തോഷം ഒക്കെ തല്ലിപ്പെടുത്തിയത് ഈ രണ്ട് മക്കളാണ് എന്ന് പറഞ്ഞ് അവള് ആളുന്ന് കരയുന്നു. അങ്ങനെ തൻ്റെ അമ്മയുടെ ശാപ വാക്കുകൾ കേൾക്കുന്ന ഈ കുട്ടികള് ആ വീട് വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. ഈ വീട് വിട്ടു പോയിട്ട് അവരെ അവിടെ ദൂരെയുള്ള ഒരു ഐലൻഡിലെ ഒരു വീടാണ്, ഹിസ്റ്ററി ഹൗസ്. ഹിസ്റ്ററി ഹൗസ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷുകാരൻ്റെ വീടാണ്. അദ്ദേഹം ഇപ്പൊ അവിടെ ഇല്ല. ആ വീട്ടിൽ പോയിട്ട് താമസിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് വിട്ടു പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇവിടെ പോയിട്ട് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവർ പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഈ കുട്ടികളോടൊപ്പം സോഫിയും കൂടുന്നു. സോഫി ചാക്കോയുടെ മകളാണ്. സോഫിയും ഇവരോടൊപ്പം ചേരുന്നു. അങ്ങനെ ഇവർ 3 പേരും നദി കടന്നിട്ട് വേണം ഈ വീട്ടിലേക്ക് എത്താൻ. അങ്ങനെ നദി കടക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽക്കാരൻ കുറച്ച് ദൂരെ എത്തുമ്പോഴേക്കും ആ ബോട്ട് മുങ്ങുന്നു. അങ്ങനെ മുങ്ങി സോഫി മരിച്ചു പോകുന്നു. അങ്ങനെ സോഫി മരിച്ചു പോകുന്നു. കുറച്ച് കഴിയുന്ന സമയത്ത് ചാക്കോയും മാർഗരറ്റും ഒരു ട്രിപ്പ് പോയതാണ് അവർ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് കാണുന്നത്. സോഫയിൽ കിടക്കുന്ന സോഫിയുടെ ചേതനത്തെ ശരീരമാണ്. Baby Kochumma goes to the police station and accuses that Veluta is responsible for the murder of Sophie. ഈ സമയത്ത് ബേബി കൊച്ചമ്മ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ എത്തിയിട്ട് പറയുന്നു വെളുത്തയാണ് ഈ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരൻ എന്ന് പറയും. അങ്ങനെ ഹി വാസ് അറസ്റ്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പോലീസ്മെൻ. ഒരു കൂട്ടം പോലീസുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന വഴിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിക്കുന്നു. ആൻഡ് ദ ട്വിൻസ് സോ ദീസ് ക്രൂവൽ സീൻ. നമ്മളുടെ ട്വിൻസ് എസ്തയും റാഹേലും ഈ ഒരു ക്രൂരമായ രംഗം കാണുന്നു. വെളുത്തയെ ഇവർ ഉപദ്രവിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ കാണുന്നു. അങ്ങനെ കാണുന്ന ഈ രണ്ട് കുട്ടികളും പോലീസ് ചീഫായിട്ടുള്ള തോമസ് മാത്യുവിനോട് വന്ന് പറയുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്. തോമസ് മാത്യു എന്ന പോലീസ് ചീഫിനോട് വന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ഭയപ്പെടുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു വെളുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. താൻ ചെയ്തത് അല്ലെങ്കിൽ പോലീസുകാർ ചെയ്തത് തെറ്റാണ്. അദ്ദേഹം കുറ്റമൊന്നും ചെയ്യാത്ത വ്യക്തിയാണ്. കുറ്റമൊന്നും ചെയ്യാത്ത വ്യക്തിയെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുന്ന അദ്ദേഹം ബേബി കൊച്ചിനെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നു. അങ്ങനെ ബേബി കൊച്ചമ്മ ഈ രണ്ട് കുട്ടികളോട് പറയുന്നത് എസ്തയോടും അതേപോലെ തന്നെ റാഹേലിനോടും പറയുന്നു, നിങ്ങളാണ് ഈ കുട്ടിയെ കൊന്നത്. കാരണം അസൂയ കാരണം, സോഫിയോടുള്ള അസൂയ കൊണ്ട് നിങ്ങളാണ് ഇത് കൊന്നത്, ഈ കുട്ടിയെ കൊന്നത് നിങ്ങളാണ്. അതേപോലെ തന്നെ അമ്മയോടൊപ്പം നിങ്ങളും ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്ന് പറയും. അതായത് അമ്മുവിനെയും ഈ കുട്ടികളെയും ജയിലിൽ അടയ്ക്കും, അല്ലെങ്കിൽ പോലീസിനോട് പോയിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വെളുത്തയാണ് ഈ കുട്ടിയെ കൊന്നത് എന്ന് പറയണം എന്ന് പറയും. അതായത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നേരത്തെ പറഞ്ഞു, ഈ കുട്ടികൾ തോമസ് മാത്യു എന്ന പോലീസ് ഇൻസ്പെക്ടറോട് പോലീസ് ഓഫീസറോട് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്.
അപ്പൊ അങ്ങനെയല്ല സംഭവിച്ചത്, വെളുത്തിയാണതിന് കാരണം എന്ന് പറയണം, അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ അമ്മയോടൊപ്പം തന്നെ നിങ്ങളും ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്ന് പറയുന്നു. അങ്ങനെ ഇത് കേൾക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ഭയപ്പെടുന്നു. വെളുത്ത് തങ്ങളെ തട്ടിക്കൊണ്ടുപോയതാണ്, എന്നിട്ട് സോഫിയെ കൊന്നതാണ് എന്ന് പറയണം എന്നാണ് ബേബി കൊച്ചും അവരോട് പറയുന്നത്. അങ്ങനെ ഈ കുട്ടികൾ ഭയപ്പെടുന്നു. ഈ സമയത്ത് വെളുത്തെ നമ്മൾ പറഞ്ഞ നേരത്തെ ഒരുപാട് പീഡിപ്പിച്ചു. ആ പീഡനത്തിൽ ആ മുറിവുകളിലൂടെ അദ്ദേഹം മരണപ്പെടുന്നു. ഈ സോഫിയുടെ ശവസംസ്കാര ചടങ്ങിന് ശേഷം അമ്മു വെന്റ് ടു ദ പോലീസ് സ്റ്റേഷൻ ആൻഡ് ഷീ റിവീൽസ് ഹർ റിലേഷൻഷിപ്പ് വിത്ത് വെളുത്ത. ഈ സമയത്ത് അമ്മു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി അവള് തനിക്ക് വെളുത്തയുമായിട്ടുള്ള ബന്ധം പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ജീവിക്കാനുള്ള താല്പര്യവും എന്താണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ പറയുന്നു. ഈ സമയത്ത് ബേബി കൊച്ചമ്മ ചാക്കോയോട് പറയുന്നത് അവരുടെ മകളുടെ മരണത്തിന് ഉത്തരവാദി അമ്മുവും മക്കളുമാണ് എന്ന് പറയും. ചാക്കോ നമ്മൾ നേരത്തെ പറഞ്ഞു ബേബി കൊച്ചമ്മ എന്ന് പറയുന്ന കഥാപാത്രം എല്ലാവരുടെയും സന്തോഷത്തിൽ ഒരു അല്ലു വെക്കുന്ന കഥാപാത്രമാണ്, ഒരു തിരിപ്പിന്റെ കഥാപാത്രമാണ്. അപ്പൊ അവര് ബേബി കൊച്ചമ്മ ചാക്കോയോട് വന്ന് പറയുന്നു തന്റെ മകളുടെ മരണത്തിന് ഉത്തരവാദി അമ്മുവും മക്കളുമാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ സങ്കടത്തിൽ ഇരിക്കുന്ന ചാക്കോ അമ്മുവിനെയും മക്കളെയും അവിടുന്ന് ചവിട്ടി പുറത്താക്കുന്നു. അങ്ങനെ അമ്മുവിനോട് അവിടുന്ന് വീട് വിട്ടു പോകാൻ ആവശ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ എസ്തയോട് പറയുന്നു നിന്റെ അച്ഛൻ്റെ കൂടെ പോയി നിനക്ക് ജീവിക്കാം. ആൺകുട്ടിയാണ് എസ്ത, എസ്തയെയും അവിടുന്ന് ചവിട്ടി പുറത്താക്കുന്നു. എന്നിട്ട് പറയുന്നത് അച്ഛൻ്റെ കൂടെ പോയിട്ട് ജീവിച്ചു എന്നാണ്. അങ്ങനെ എസ്ത അവിടെ വിട്ടു പോകുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മു മരണപ്പെടുന്നു. അമ്മു ഡൈസ് അറ്റ് ദി ഏജ് ഓഫ് 31. 31-ാമത്തെ വയസ്സിലാണ് അമ്മു മരണപ്പെടുന്നത്. ഈ കുട്ടികള് 7-ാമത്തെ വയസ്സിൽ, നമ്മൾ പറഞ്ഞു ഈ കുട്ടികൾ 7-ാമത്തെ വയസ്സിലാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് അവര് തിരിച്ച് ആ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നത് 31-ാമത്തെ വയസ്സിലാണ്. ആൻഡ് ദേ യുണൈറ്റഡ് ഈച്ച് അവർ. ഈ സമയത്ത് അതിനിടയ്ക്ക് റാഹേൽ എസ്ത അവിടെ നിന്ന് ഓടിപ്പോകുന്നു. റാഹേൽ വളരെ സംഘർഷഭരിതമായ കുട്ടിക്കാലം, അതേപോലെ അഡോളസൻസ് ഏജ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അമേരിക്കയിലേക്ക് പോകുന്നു. അവിടുന്ന് വിവാഹം കഴിയുന്നു, അമേരിക്കയിലേക്ക് വിവാഹം കഴിഞ്ഞ് പോവുകയാണ്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അവളും ഡിവോഴ്സ് ആകുന്നു. അങ്ങനെ അയ്മനത്ത് എത്തുന്നതിന് മുൻപ് അവളുടെ ഡിവോഴ്സ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ 31-ാമത്തെ വയസ്സിൽ ഇവര് യുണൈറ്റഡ് ആവുന്നു, അതായത് എസ്തയും റാഹേലും ഒന്നിക്കുന്നു. അങ്ങനെ ഒന്നിക്കുന്ന സമയത്ത് അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളും എല്ലാം അവർ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ദേ ഓൾസോ ഫോൾ ഇൻ ആൻഡ് ഇല്ലീഗൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ്. അങ്ങനെ ആ ഒരു സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കുന്നതിനിടയ്ക്ക് ഒരിക്കലും അനുബന്ധനീയമല്ലാത്ത ഒരു സെക്ഷുവൽ റിലേഷനിലേക്ക് ആങ്ങളെയും പെങ്ങളുമാണ്, അങ്ങനെ ഒരു സെക്ഷുവൽ റിലേഷനിൽ അവർ ഏർപ്പെടുന്നു. അത് ഇതിൽ പറയുന്നത് വാട്ട് ദി ഷെയർഡ് ഈസ് നോട്ട് ദെയർ ഹാപ്പിനെസ് ബട്ട് ദ ഹീഡിയസ് ഗ്രീഫ്. അവര് സന്തോഷമല്ല ആ സെക്ഷുവൽ റിലേഷനിലൂടെ പങ്കുവച്ചത്, മറിച്ച് ഇത്രയും കാലം അവരനുഭവിച്ച ആ ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണ് അവരുടെ ആ സെക്ഷുവൽ റിലേഷനിലൂടെ അവരനുഭവിച്ചത് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നീട് ഈ നോവൽ അവസാനിക്കുന്ന സമയത്ത് അമ്മുവിൻ്റെയും വെളുത്തിയുടെയും ആ ഒരു പ്രണയബന്ധം അതിനെ ഓർമ്മിച്ചുകൊണ്ടാണ്, അതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ടാണ് ഈ ഒരു നോവല് അവസാനിക്കുന്നത്. ഇനി ഈ നോവലിലെ പ്രധാനപ്പെട്ട തീംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സ്, ഇന്ത്യൻ ചരിത്രവും രാഷ്ട്രീയവും, അതേപോലെ തന്നെ കാസ്റ്റ് റിലേഷൻസ് ആൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഓർ കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻസ്. ആ ഒരു കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റിന്റെ വ്യത്യാസം, അമ്മുവിനും വെളുത്ത വെളുത്ത ദളിതനാണ്, അതേപോലെ അമ്മു എന്ന് പറയുന്നത് സിറിയൻ കാത്തലിക് ആണ്, അവരുടെ ബന്ധം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ ഫോർബിഡൻ ലവ്. പിന്നീട് മറ്റൊരു തീം എന്ന് പറയുന്നത് ഫോർബിഡൻ ലവ് ആണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെളുത്തയുടെയും അമ്മുവിൻ്റെയും പ്രണയം. പിന്നീട് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സാമൂഹികമായിട്ടുള്ള ആ ഒരു വിവേചനം അല്ലെങ്കിൽ ആ ഒരു വേർതിരിവ്, ഹയർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നുള്ള ആ ഒരു വേർതിരിവ്. ദെൻ ബിട്രേയൽ, ബിട്രേയൽ വഞ്ചന. ബേബി കൊച്ചമ്മ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സിംബൽ ഓഫ് ബിട്രേയൽ, അവരെന്ന് പറയുന്നത് ഷീ ഈസ് ദ സിംബൽ ഓഫ് ബിട്രേയൽ. ചതിയുടെ പ്രതിരൂപമാണ് ബേബി കൊച്ചമ്മ, ആ ഒരു ചതിയും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ മിസഗണി ആൻഡ് പൊസിഷൻ ഓഫ് വിമൻ ഇൻ സൊസൈറ്റി. ഇവിടെ അമ്മു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ലാത്തി കൊണ്ട് അവളുടെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുട്ടി നോക്കുന്നു അവളുടെ ബ്രസ്റ്റിൽ. ആ സമയത്ത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഹി ഈസ് ചൂസിങ് മാംഗോസ് ഫ്രം ദ ബാസ്കറ്റ്.
ബാസ്കറ്റിലുള്ള മാങ്ങകളെ ഞെക്കി നോക്കുന്ന പോലെ അവളുടെ ബ്രസ്റ്റിനെ തൊട്ട് നോക്കുന്നു. ആൻഡ് ഇറ്റ് സീംസ് ഓർ ഇറ്റ് ഈസ് ദ സിംബൽ ഓഫ് ദ ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വിമൻ ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് വെറും ഒരു വസ്തുവാണ്, ഉപഭോഗ വസ്തുവാണ് എന്നുള്ള ആ ഒരു പ്രതീകം, സ്ത്രീയുടെ വിലയാണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു തീമും ഇതിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ മിസുകളി, മിസുകളി എന്ന് പറഞ്ഞാൽ ഹേറ്റിംഗ് വിമൻ, സ്ത്രീകളെ ഒരു വെറുക്കുന്ന അവസ്ഥ. ഇവിടെ ഫാദർ മൂലികൻ മറ്റൊരു സിംബലാണ്. കാരണം അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ബേബി കൊച്ചു മാത്രത്തോളം പ്രണയിക്കുന്നു അദ്ദേഹത്തെ, പക്ഷെ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ കഴിയുന്നില്ല. ആ ഒരു തീം വരുന്നുണ്ട്. പിന്നീട് ഓബ്ജക്ടിഫിക്കേഷൻ ഓഫ് വിമൻ ഇൻ സൊസൈറ്റി. സ്ത്രീ എന്ന് പറയുന്നത് ഷീസ് റിഗാർഡഡ് ആസ് എൻ ഓബ്ജക്ട്, ഒരു പ്രതീകമായിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവായിട്ട് കണക്കാക്കപ്പെടുന്നു സ്ത്രീ. ഇത്രയാണ് ഇതിനകത്തെ തീംസ്. നൗ വി ക്യാൻ ഡിസ്കസ് ദ ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഇൻ ദ നോവൽ. ഈ നോവലിലെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സിറിയൻ കാത്തലിക് ആൻഡ് ഹിന്ദു ലീനേജ്, ആ ഒരു സിറിയൻ കാത്തലിക് ഹിന്ദു റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് വൺ, ദ ഡിവോഴ്സ് ഓഫ് ഹർ പാരൻസ് വെൻ ഷീ ആൻഡ് ഹർ ബ്രദർ ആർ യങ്. അനുദീറോയും അവളുടെ സഹോദരനും ചെറുപ്പമായിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ പാരൻസ് ഡിവോഴ്സായി. ആ എലമെന്റ് നമുക്കിവിടെ കാണാം. എസ്താർ ആൻഡ് റാഹിൽ, എസ്താർ ആൻഡ് റാഹിൽ അവരുടെ ആ ഒരു ആ കുട്ടികളുടെ ജീവിതത്തിലും സംഭവിച്ചതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ പാരൻസ് ഡിവോഴ്സ് ആകുന്നു. ദെൻ ഹെർ റിട്ടേൺ ടു ഫാമിലി ഹൗസ് ഇൻ അയ്മന, അവളുടെ അയ്മനത്തേക്കുള്ള വരവ്. അയ്മനം എന്ന് പറയുന്ന ഫാമിലി ഹൗസാണ് ഇവിടുത്തെ സിറ്റിയും. അയ്മനം കോട്ടയം ജില്ലയിലെ അയ്മനം എന്ന ആ ഒരു ഗ്രാമമാണ്. ഹർ എഡ്യൂക്കേഷൻ ഇൻ ആൻ ആർക്കിടെക്ചറൽ സ്കൂൾ, ആർക്കിടെക്ചറൽ സ്കൂളിലുള്ള അവളുടെ വിദ്യാഭ്യാസം. അതേപോലെ തന്നെ ഹർ റിട്ടേൺ ടു ഹർ ഫാമിലി ഹോം ഇൻ അയ്മനം ആഫ്റ്റർ ഹർ മദേഴ്സ് ഡിവോഴ്സ്, അമ്മയുടെ ഡിവോഴ്സിന് ശേഷം അയ്മനത്തേക്ക് തിരിച്ചു വരുന്നത് എക്സെട്ര ആർ ദി ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഇൻ ദ നോവൽ. ഈ നോവലിന്റെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ്, വാട്ട് ആർ ദി ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഇൻ ദ നോവൽ, അതേപോലെ തന്നെ വാട്ട് ആർ ദി തീംസ് ഇൻ ദ നോവൽ. പിന്നീട് ക്യാരക്ടർ സ്കെച്ച്, ബേബി കൊച്ചമ്മയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു.